Hi dears, appa nammale kaiya class le endha discuss cheyyanu ningal orkkundallo. We start our which chapter? Fifth chapter organizing. Alle organizing thodangittu nammal kaiya class le discuss cheyidathu organizational structure aayirunnu alle. Organizational structure sanghadana samvidhanathinte rendu type nammal padichu adekeyirunnu. Functional structure and divisional structure. That is the diagram. Okay, vishadamayittu ningal manasilakkunnu njan karuthunnu. Innu nammal discuss cheyan povunnathu organization structure inde gunangalum doshangalum aanu. Appo nammal paranju ore organization structure different departmentukal ulla sthapanathilum rendavathu padicha divisional structure vyathyastha ulpannangal market cheyyunna oru sthapanathilum follow cheyyunna oru sanghadana samvidhanamaanu nammal padichu kaynu. എന്നിരുന്നാലും അതിന് രണ്ടിനും ചില അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആ രണ്ട് സ്ട്രക്ചറിന്റെയും, അതായത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറായ ഫങ്ഷണൽ സ്ട്രക്ചറിന്റെയും ഡിവിഷണൽ സ്ട്രക്ചറിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും ആണ്. ഓക്കെ, നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഗുണമാണ് സ്പെഷ്യലൈസേഷൻ അഥവാ വൈദഗ്ധ്യവൽക്കരണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് വൈദഗ്ധ്യമുള്ള ആളുകളെ ഒരു പ്രത്യേക പോസ്റ്റിൽ നിയമിക്കുമ്പോൾ അത് സ്ഥാപനത്തിന് ഗുണം ചെയ്യുന്നു. അതായത് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്കാർ നിശ്ചിത ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജോലി തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ജോലിക്കാർക്ക് ആ ജോലിയിൽ നല്ല പരിചയം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല പരിചയം ഉണ്ടാവുമ്പം അതുവഴി ജോലിക്കാർക്ക് വൈദഗ്ധ്യവൽക്കരണവും സാധ്യമാകുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജസ്. ദെൻ സെക്കൻഡ് വൺ, ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതായത് കൂടുതൽ നിയന്ത്രണവും ഏകോപനവും. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിർവഹിക്കുന്ന ജോലികൾ ഒരേപോലെയുള്ളതായതിനാൽ ഈ തരം ഘടന കൂടുതൽ നിയന്ത്രണവും ഏകോപനവും സാധ്യമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ മാനേജറായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് കീഴിലുള്ള ആളുകളെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാനും അതേപോലെ തന്നെ നല്ല ഏകോപനവും സാധ്യമാകുന്നു എന്നതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. നമുക്കറിയാം ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ഹെഡ് ഉണ്ടായിരിക്കും, അതിൻ്റെ താഴെ കീഴ് ഉദ്യോഗസ്ഥന്മാരുണ്ടായെന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ കൂടുതൽ കൺട്രോളും നിയന്ത്രണവും സാധ്യമാകുന്നു. ദെൻ തേർഡ് വൺ ഈസ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്, അതായത് നല്ല കാര്യക്ഷമത കൂടും, വൈദഗ്ധ്യവൽക്കരണം ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്തു പറയാം, ലാഭം വർദ്ധിക്കുന്നു എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രെയിനിങ് ബിക്കം ഈസിയർ എന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേക ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജറുടെ ശ്രദ്ധ മുഴുവൻ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും, മാർക്കറ്റിംഗ് മാനേജറുടെ ശ്രദ്ധ മുഴുവൻ ആ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. അപ്പോൾ ശ്രദ്ധ എപ്പോഴും ഒരു പ്രത്യേക ഫംഗ്ഷനിലാവുമ്പോൾ ജോലിക്കാരെ പരിശീലിപ്പിക്കാൻ എളുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏതൊരു സെക്ഷൻ ഹെഡായാലും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജോലിക്കാരെ പരിശീലിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നത്. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ വൻതോതിലുള്ള പ്രവർത്തനത്തിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ ഈ വൈദഗ്ധ്യവൽക്കരണവും അതേപോലെ നല്ല കോർഡിനേഷനും ഏകോപനവും നിയന്ത്രണവും ലാഭമൊക്കെ വർദ്ധിച്ചാൽ നമുക്ക് എന്ത് പറയാം, അത് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഡ്വാൻറ്റേജസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. പിന്നെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് കറക്റ്റ് അറ്റൻഷൻ ഉണ്ടായിരിക്കും. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡിനും ആദ്യത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് എന്തുണ്ടായിരിക്കും, കൂടുതൽ ശ്രദ്ധ ഈ കാര്യങ്ങളിൽ പതിപ്പിക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്, ദോഷങ്ങൾ. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ഓവർലുക്ക്ഡ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നർത്ഥം. നമുക്കറിയാം സ്ഥാപനത്തിനൊരു മെയിനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടെന്ന്. അപ്പോൾ ആ താല്പര്യത്തിനെ അവഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ
പിന്നെ എന്താണ് ഫംഗ്ഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളല്ലേ. അപ്പോൾ ഈ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ശ്രദ്ധ കൊടുക്കുന്നു. അതേപോലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കൂടുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി ശ്രദ്ധിക്കുന്നു. പക്ഷേ സ്ഥാപനത്തിൻ്റെ താല്പര്യത്തെ അവഗണിക്കുന്നു എന്നാണ് ഒരു ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, പ്രോബ്ലംസ് ഇൻ കോർഡിനേഷൻ. നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജസിൽ ഡിസ്കസ് ചെയ്തതാണ് കോർഡിനേഷൻ സാധ്യമാവുന്നു എന്ന്. പക്ഷേ അവിടെ ഡിസഡ്വാൻറ്റേജസിൽ പറയാനുള്ളത് ഏകോപനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ ആശയവിനിമയം ആവശ്യമായതുകൊണ്ട് ഏകോപനത്തിൽ ചില വിഷമങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത്. ദെൻ തേർഡ് വൺ, ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുകയാണ് ഒരുപാട് പ്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ മെറ്റീരിയൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽ ആവശ്യപ്പെടുമ്പം ആവശ്യമായ സമയത്ത് ചിലപ്പം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഇഷ്യൂ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ എന്തുണ്ടായി, അവിടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് തേർഡ് വൺ, അതായത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ കോൺഫ്ലിക്റ്റ്. ദെൻ ഇൻഫ്ലെക്സിബിലിറ്റി, അയവില്ലായ്മ. ഒരേ തരത്തിലുള്ള വൈദഗ്ധ്യവും അറിവുമുള്ളവർ സങ്കുചിത കാഴ്ചപ്പാടുള്ളവരായി പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വൈവിധ്യമുള്ള അതായത് അവർക്ക് വൈവിധ്യമുള്ള മറ്റു മേഖലകളിലേക്ക് വികസിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഈ ഡിസഡ്വാൻറ്റേജിലൂടെ പറയുന്നത്. അതായത് ഇൻഫ്ലെക്സിബിലിറ്റി. ഇത്രയാണ് നമ്മുടെ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഓർഗനൈസേഷൻ സ്ട്രക്ചറായ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ഗുണങ്ങളാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽസ്, അതായത് വൈദഗ്ധ്യ വികസനം എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെയും കഴിവുകൾ വികസിക്കുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ഈ വൈദഗ്ധ്യവൽക്കരണം എന്ന് നമുക്കറിയാം, വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതിൻ്റെ വികസനം സാധ്യമാവുന്നു. അതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് അഡ്വാൻറ്റേജ്, ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡിനും അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് അത് സ്ഥാപനത്തിന് ഗുണമായി ഭവിക്കുന്നു. ഇനി തേർഡ് വൺ ആണ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ എളുപ്പമാണ്. അതൊരു ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ഗുണമാണ്, തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു കാര്യത്തിൻ്റെയും ലാസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അത് സ്ഥാപനത്തിൻ്റെ വളർച്ചയെയും വികസനത്തെയും സഹായിക്കുന്നു എന്നാണ് അല്ലേ. നമ്മൾ ഏതൊരു മാനേജ്മെൻറ്റ് പോയിൻ്റ് പഠിക്കുമ്പോഴും ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും നമ്മൾ ലാസ്റ്റ് എന്താ പറയുക, അത് സ്ഥാപനത്തിൻ്റെ വളർച്ചയെയും വികസനത്തെയും സഹായിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് ഫോർത്ത് വൺ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി നമ്മൾ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. നേരത്തെ നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ അതേ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഇതിനും വരുന്നത്. ഫസ്റ്റ് വൺ, കോൺഫ്ലിക്റ്റ് എമംഗ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എന്തുണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഇൻക്രീസ്ഡ് കോസ്റ്റ്, വർദ്ധിച്ച ചിലവ് ആവശ്യമായി വരുന്നു. അതായത് ഓരോ ഇപ്പോൾ നമ്മളെന്താ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന് യോജിച്ചാൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ ആ ഉൽപ്പന്നത്തിൻ്റെ കീഴിൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും ഓരോ ഉൽപ്പന്നത്തിൻ്റെ കീഴിൽ. അപ്പോൾ ഈ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ വർദ്ധിച്ച ചിലവ് ഉണ്ടാവുന്നു. ദെൻ തേർഡ് വൺ, ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഹാംഫുൾ ആണ്.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡിന് സ്വതന്ത്രമായ അധികാരമുണ്ട്. അപ്പോൾ ഈ അധികാരം ഉപയോഗിച്ച് അയാൾ ശക്തനായി മാറുകയും ഇത്തരം സ്വാതന്ത്ര്യം എന്ത് അയാളെ സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾ അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ അധികാരം ലഭിക്കുകയും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ എന്തിനുള്ള സാധ്യതയുണ്ട്, സ്ഥാപനത്തിൻ്റെ മെയിൻ ലക്ഷ്യം മറന്നു പോകാനും അത് അവഗണിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ഡിസർഡിനേഴ്സിലൂടെ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഓക്കേ.